അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇച്ചാമാസ് കുക്ക് ബുക്ക്. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പായിട്ടാണ്. നമ്മൾ നല്ല പുറത്ത് മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല ചൂടോടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പാണ് ഇത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 20 ഗ്രാം ബട്ടർ ഇട്ടെടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽട്ടാവുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ചോപ്പ്ഡ് ഗാർലിക് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബട്ടറിൽ കടന്നിട്ട് ഗാർലിക്കൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ ഇട്ട് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്ത ചെറിയ ഉള്ളിയാണ്. പിന്നെ സ്പ്രിംഗ് ഓണിയൻ, നമ്മൾ ഈ സൂപ്പിന് എന്തായാലും സ്പ്രിംഗ് ഓണിയൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ വെളുത്ത ഭാഗമുണ്ടല്ലോ, ആ ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ ചെറിയ ഉള്ളിക്ക് പകരം ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂണ് സ്പ്രിംഗ് ഓനിയനും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് നന്നായിട്ട് അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. ബേണായി പോകരുത്, നല്ല മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. കളർ മാറാതെ തന്നെ നമ്മൾ ഇതിലേക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3/4 കപ്പോളം കട്ട് ചെയ്ത മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഷ്റൂം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പം മഷ്റൂമിലുള്ള വെള്ളമൊക്കെ ഒന്ന് റിലീസാവും. ആ റിലീസായ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഇതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കുക. അപ്പോഴത്തേക്ക് മഷ്റൂം ഒരു 1/2 കുക്കായിട്ടുണ്ടാവും, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കുക. ഇപ്പം നന്നായിട്ട് ബട്ടറൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണ് മൈദയാണ്. മൈദ ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കുക. മൈദയുടെ ഒരു പച്ച മണമുണ്ടല്ലോ, അതെല്ലാം ഒന്ന് മാറണം. നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കുന്നില്ലേ, അതുപോലെയാണ് ഇതും ചെയ്യുന്നത്. നന്നായിട്ട് മൈദയുടെ പച്ച മണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കുക. ഫ്ലെയിം സിമ്മിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ മൈദ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ആ മൈദ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ 1 കപ്പ് വെള്ളം മുഴുവനായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാതെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 പ്രാവശ്യം ചേർത്ത് കൊടുത്ത് ഒന്ന് മൈദയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ബാക്കിയും കൂടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ മൈദ കട്ട കെട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിട്ട് കൊടുക്കുന്നത് ഒരു മാഗിയുടെ മാഗി ക്യൂബ്സിൻ്റെ ഒരു പകുതിയാണ്. ആ ക്യൂബ്സ് മൊത്തമായിട്ട് ഇട്ട് കൊടുത്ത, 1 ക്യൂബ്സ് മുഴുവൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉപ്പ് കൂടിപ്പോകും. അതുകൊണ്ട് ഇതിന് നല്ല ഉപ്പാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പകുതി മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ കൂടുതൽ സൂപ്പ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ബൗളിൽ മാത്രമാണ് ഉണ്ടാക്കുന്നത്. ഇനി ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വൈറ്റ് പെപ്പറാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ബ്ലാക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ സൂപ്പിൻ്റെ ഒരു കളർ കുറച്ച് ഡാർക്കായിപ്പോകും, നല്ല ഒരു കളറ് കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ വെള്ളം ഒഴിച്ച് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ആ തിളച്ച് നമ്മളെ സൂപ്പൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് പാലാണ്. പാലും കൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കാം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് വീഡിയോയുടെ തൊട്ട് താഴെ ഒന്ന് നോക്കുക. ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ. നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ കമൻറ്റും ഒക്കെ എനിക്ക് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പിന്നെ പരിചയത്തിലുള്ള എല്ലാവർക്കും ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ആ പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 പിഞ്ച് കസൂരി മേത്തിയും 1 പിഞ്ച് ഡ്രൈ പാസ്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. അഥവാ ഡ്രൈ പാസ്ലി നിങ്ങളുടെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല ഫ്ലേവർ കിട്ടും. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കുറച്ച് സ്പ്രിംഗ് ഓനിയൻ കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. മല്ലിയിലയും സ്പ്രിംഗ് ഓനിയനും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ സമയം തിളപ്പിക്കേണ്ട. നമുക്ക് ആ പച്ച കളറായിട്ട് തന്നെ ആ സൂപ്പിൽ കാണാനാണ് നല്ല രസം. അതിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ആദ്യമേ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ ബട്ടറിൽ വഴറ്റിയിട്ട് സ്പ്രിംഗ് ഓനിയൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത്. പിന്നെ നമ്മൾ സ്പ്രിംഗ് ഓനിയനും മല്ലിയിലിട്ട് കൊടുത്തിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ ഫ്ലേവറും കിട്ടും.
ഇനി നമുക്ക് സൂപ്പ് സെർവ് ചെയ്യുമ്പം ഗാർണിഷ് ചെയ്യാനുള്ള ക്രൂട്ടോൺസ് റെഡിയാക്കാം. ഞാനിവിടെ ഒരു ചെറിയ പാനിൽ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽട്ടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ ഒരു സംഭവം സൂപ്പിൽ ചേർത്ത് കഴിഞ്ഞാൽ. ഈ ഒരു സൂപ്പിന് മാത്രമല്ല, ഏത് സൂപ്പാക്കുമ്പോൾ ഈ ഒരു ക്രൂട്ടോൺസ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നമുക്ക് കഴിക്കുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഒന്ന് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ആ ബട്ടർ മൊത്തം ആ ബ്രെഡ് അങ്ങ് കുടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ബ്രെഡ് ഫ്രൈ ആയി വരുമ്പോൾ കുടിച്ചെടുത്ത് ബട്ടറൊക്കെ ഒന്ന് റിലീസ് ചെയ്യും. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. ഒരു ഗോൾഡൻ കളറാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് അത് മാറ്റിവെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്താലും ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ആ ബട്ടറിൽ കിടന്നിട്ട് കൂടുതൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് സൂപ്പ് സെർവ് ചെയ്യാം. ഞാനൊരു ബൗളിലേക്ക് സൂപ്പ് ഒഴിക്കുന്നുണ്ട്. നല്ല ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. സൂപ്പ് എപ്പോഴും കഴിക്കുമ്പോൾ നല്ല ചൂടോടെ കഴിക്കുന്നതാണല്ലോ നല്ലത്. എന്നാലല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. തണുത്ത് കഴിഞ്ഞാൽ, ഏത് സൂപ്പായാലും തണുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കുക. ഇനി നമുക്ക് ക്രൂട്ടോൺസ് ഇതിൻ്റെ മേലെ ഒന്ന് വിതറി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള സൂപ്പാണ്. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ടിക്കൊക്കെ പിന്നെ സ്റ്റാർട്ടറായിട്ടും ഇത് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാല്ലാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.